സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മത്തായി 11:16 മുതൽ 19 വരെയാണ് സ്നാപകന് ക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായം, അതിനുശേഷം ക്രിസ്തുവിന് സ്നാപകനെ കുറിച്ചുള്ള അഭിപ്രായം. ഇതൊക്കെ പകർന്നിട്ടാണ് സ്നാപകനെയും ക്രിസ്തുവിനെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം നാഥൻ ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഇവ മൂന്നും പരസ്പരം ബന്ധിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായം പാളിച്ചയുള്ളതാണെന്നും അത് വാസ്തവവിരുദ്ധമാണെന്നും നാഥൻ ഇവിടെ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. സ്നാപകൻ പ്രഘോഷിച്ച യേശുവിനെയോ യേശു സ്നാപകനിൽ പ്രകീർത്തിക്കുന്ന നീതിനിഷ്ഠയെയോ സ്വായത്തമാക്കാൻ ആ ജനത്തിന് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ദൈവത്തോട് മല്ലിടുന്ന ഒരു തലമുറയായി നാഥൻ അവരെക്കുറിച്ച് വിലപിക്കുന്നു. ഈ തലമുറ ഗനേയ എന്ന പ്രയോഗം ഈ സുവിശേഷത്തിൽ ഇനി മുതൽ അങ്ങോട്ട് കുറേയധികം നാം കാണും. അതിനോടൊപ്പം അവിശ്വസ്തവും വഴിപിഴച്ചതും എന്നൊക്കെയുള്ള വിശേഷണങ്ങളും അതിൻ്റെ പര്യവസാനമായ വിധിയും നാം കാണും. മത്തായി 23:36 തങ്ങൾ ചൊരിഞ്ഞ സകല പ്രവാചകരുടെയും രക്തത്തിന് കണക്ക് പറയേണ്ടി വരുന്ന ഈ തലമുറയെക്കുറിച്ച്. ലൂക്ക 11:51 ഇത് ലോകാരംഭം മുതലുള്ള ഒരു കണക്കായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ ലോകാരംഭം മുതലേ നമുക്കായി ദൈവം ഒരുക്കുന്ന സ്നേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെ മാനിക്കാതെ ദൈവത്തോട് മല്ലിടുന്ന നമ്മിലെ ദുഷ്ടതയുടെ രഹസ്യം, മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. വിവാഹവിരുന്നിൽ കുഴലൂതി പാടിയാടുന്നവരെയും മരണവീടുകളിൽ വിലപിക്കുന്നവരെയും സാധാരണമായി കാണുന്ന ഗ്രാമീണ ദൃശ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നാഥൻ ഇന്നിത ഒരു ഉപമ പറയുകയാണ്. അവർ യോഹന്നാന് വേണ്ടി കുഴലൂതി, പക്ഷേ അവൻ അവരുടെ താളത്തിനൊത്ത് തുള്ളിയില്ല. അവർ ക്രിസ്തുവിന് വേണ്ടി മരണതാളം കൊട്ടി, എന്നിട്ടും അവനത് ആനന്ദിച്ചുകൊണ്ട് നടക്കുന്നു. മത്തായി 9:14-15 വരെ. ഇതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. നാഥൻ അവർക്ക് വേണ്ടി ആനന്ദഗീതമുതിർക്കുന്ന ഒരു കുഴലൂതി, പക്ഷേ അവർ മുഖം വീർപ്പിച്ചിരുന്നു. സ്നാപകൻ അവരോട് മാനസാന്തരത്തെക്കുറിച്ച് ഗൗരവതരമായി പറഞ്ഞു, പക്ഷേ അവർ അത് ചിരിച്ചു തള്ളി. ജ്ഞാനം തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. മത്തായി 11:19 നാഥൻ പറയുകയാണ്. ലൂക്ക 7 ഇതേ സാഹചര്യമുണ്ട്. അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ജ്ഞാനം, വിസ്ഡം, ഒഖ്മ, സോഫിയ എന്നൊക്കെ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവഹിതാനുസാരം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനെയാണ്. ദുഷ്ടതയുടെയും മൂഢതയുടെയും വ്യർത്ഥതയുടെയും കെണികളിൽ വീഴാതെ അത് നമ്മെ കാക്കുന്നു. സുഭാഷിതം 8:22-31 വരെ. ഇവിടെ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ എന്നത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്. മത്തായി 11:2 അത് കണ്ട് തിരിച്ചറിഞ്ഞ് യോഹന്നാൻ അവനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം ഗ്രഹിക്കാനാണ് നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ സ്നാപകനും ക്രിസ്തുവും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് തോന്നും. ഇവിടെ ഈ ചർച്ചയ്ക്ക് ആധാരം തന്നെ അതാണല്ലോ. ആരുടെ വഴികളാണ് ശരിയെന്ന മട്ടിൽ നാഥൻ പറയുന്നു, രണ്ടുപേരുടെയും ദൈവിക ദൗത്യത്തിന് തനത് ഭാവങ്ങളുണ്ട്. തങ്ങളിൽ നിക്ഷിപ്തമായ ദൈവിക നിയോഗത്തെ അവർ ദൈവപ്രേരണയ്ക്ക് വിധേയമായി നിവർത്തിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ബഹുമുഖ ഭാവങ്ങളാണത്. ഒരേ ആത്മാവിൽ സംജാതമാകുന്ന വൈവിധ്യമുള്ള ശുശ്രൂഷകൾ, 1 കൊരിന്ത്യർ 12, ബഹുമുഖമായ ബഹുവർണമായ പോളിപോയ്ക്കിലോസ് ദൈവിക ജ്ഞാനം സഭ പ്രകടമാക്കുന്നു, Ephesians 3:10. അതുകൊണ്ടാണ് ലൂക്ക 7:35 പറയുന്നത്, ജ്ഞാനം തൻ്റെ മക്കളിലൂടെ ശരിയെന്ന് തെളിയുന്നു എന്ന്. ജ്ഞാനത്തിന് പല മക്കളുണ്ട്. അവർ തമ്മിൽ ഒരു സാമ്യവും കണ്ടില്ലെന്ന് വരികയും ചെയ്യാം, നോ ഫാമിലി ലൈക്നെസ്. പക്ഷേ അവരെല്ലാം ജ്ഞാനത്തിൻ്റെ മഹത്വം പൂർണ്ണമാക്കുന്ന മക്കൾ തന്നെയാണ്. ഈ സത്യം തിരിച്ചറിയാതെ വാർപ്പ് മാതൃകകളും കൊണ്ടിരിക്കുന്നവർക്ക് അവസാനം അമളി പിണയും. തങ്ങൾക്കുള്ള ചാൻസ് വന്നിട്ടും തങ്ങളുടെ വിളി വന്നിട്ടും അവർ തിരിച്ചറിയാതെ പോകുകയും ചെയ്യും. ലൂക്ക 7 ഇത് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ വിവരിച്ചു തുടങ്ങുന്ന ഒരു ഭാഗത്ത് ആരംഭിക്കുന്ന ചർച്ചയാണ്. ഈ ദൈവിക കാരുണ്യം തിരിച്ചറിയുന്നവർ പാപികളെങ്കിലും ദൈവനീതിയെ പുൽകുന്നു, ലൂക്ക 7:29. അല്ലാത്തവരാകട്ടെ ദൈവത്തെ തിരിച്ചറിയാതെ ദൈവത്തിന് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെ നിരാകരിച്ചു കളയുകയും ചെയ്യുന്നു, ലൂക്ക 7:30. ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പ്രൊസ്ഫോണയോ എന്ന്, വിളിച്ചു പറയുക. മത്തായി 11 ലൂക്ക 7 നാം അത് കാണും. വിളിച്ചു പറയുന്ന കുഴലൂത്തുകാരെയും വിലാപക്കാരെയും. ഒരുവൻ ഒരു കാര്യം അലറി വിളിച്ചും കരഞ്ഞും പറയുമ്പോൾ
ആ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് അയാളുടെ ജീവിതവുമായി ഗാഢമായ ബന്ധമുണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ തീവ്രത അത് വെളിവാക്കുന്നു. സ്നാപകനും നാഥനും കരഞ്ഞു വിളിച്ചാണ് പറയുന്നത്. ലൂക്ക 1-2 അധ്യായങ്ങളിൽ സ്നാപകൻ്റെയും ക്രിസ്തുവിൻ്റെയും ജനനത്തെ കുറിക്കുമ്പോൾ ഈ വിളിച്ചു പറയലുകൾ കാണാം. ലൂക്ക 3-4 അധ്യായങ്ങളിലാകട്ടെ അവരുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും ഈ വിളിച്ചു പറയലുകൾ കേൾക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് സ്നാപകൻ. ലൂക്ക 4-ൽ നാഥൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ പിശാചിനെ എതിർക്കുന്നത് ക്ഷേമ എന്ന പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ്. നിയമാവർത്തനം 6:4-5 ഇസ്രായേലിൻ്റെ വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉയരുന്ന ഒരു വിളിച്ചു പറയലാണ് ആ വിശ്വാസ പ്രമാണം. ഇസ്രായേലെ കേൾക്കുക, ക്ഷേമ. ഇന്ന് ഏഷ്യ 48:14-16 നാം കാണുന്നുണ്ട് ഈ ക്ഷേമ കേൾക്കാതെ പോകുന്ന ഇസ്രായേലിൻ്റെ ദുർഗതി. നാഥൻ്റെ തന്നെ കനന്തിങ്ങിയ നെടുവീർപ്പുകളുണ്ട് അതിൽ. വിഷ്ഫുൾ നെഗറ്റീവ്സ്. നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാകുമായിരുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണത്. അബ്രഹാമിൻ്റെ സന്തതികൾ ഗനേയ, അത് വെറും വഴിപിഴച്ച തലമുറയായിപ്പോയി. ഗനേയ എന്നാൽ നീതിമാന്മാരുടെ വഴി പഠിപ്പിച്ചു തരുന്ന ദൈവത്തെ നാം കേൾക്കാതെ പോകുന്നു. ഇസ്രായേലെ കേൾക്കുക എന്ന വിളി മറക്കുകയും ചെയ്യുന്നു. ക്ഷേമ. സങ്കീർത്തനം 50:81-95 പ്രവാചക സങ്കീർത്തനങ്ങളുടെ അലയടിയാണ് ഏഷ്യ 48:18. അതേസമയം ഇന്ന് സങ്കീർത്തനം 1 ഇരിപ്പിലും നടപ്പിലും നിൽപ്പിലും ദൈവത്തിന് പ്രീതികരമായി മാറിയ അനീതിയുടെ വഴികളിൽ നടക്കാത്ത ഒരു ഭാഗ്യവാനെ അശ്രേ നമുക്ക് കാണിച്ചു തരും. ദൈവവചനം അവന് മധുരിക്കുന്ന ധ്യാനമാണ്. അവൻ പരിഹാസകരുമായി ചേരാറില്ല. ദൈവത്തെ നിരസിച്ച് ജീവിതം താറുമാറാക്കിയ പരമവിഡ്ഢികളെ കുറിക്കുന്ന വാക്കാണ് പരിഹാസികളെന്ന്. ഇരിപ്പ്, നടപ്പ്, നിൽപ്പ്, പരിഹാസി എന്നൊക്കെ ഈ വാക്കുകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനസാഹിത്യത്തിൻ്റെ പ്രമേയങ്ങളാണ്. സഭാപിതാക്കന്മാർ പറയും, ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ചല്ല പറയുന്നത്, ക്രിസ്തു എന്ന ആ മനുഷ്യനെക്കുറിച്ചാണ്. അവനാണ് പരിപൂർണ നീതിമാൻ. അവനാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും തികവുള്ള മാധുര്യം അനുഭവിച്ചിട്ടുള്ളവൻ. അവനാണ് തികഞ്ഞ ആനന്ദത്തിൽ ആറാടുന്നവൻ. അവനാണ് യഥാർത്ഥ അനുഗ്രഹീതൻ. ഇന്ന് തൻ്റെ ജ്ഞാനത്തെ നമുക്ക് പകർന്നു നിന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ലൂക്ക 7:22-23